ഇതുപോലൊരു പടം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇല്ല. സാഗറിന്റെ ജിനേഷിന്റെ നല്ല അവർ ആദ്യമായിട്ട് കയറിയെങ്കിലും നല്ല അഭിനയമായിരുന്നു. സൂപ്പർ സൂപ്പർ ബിഗ് ബോസ് അവർക്ക് നല്ലൊരു അവസരം കൊടുത്തു. കിടില കിടില ക്ലൈമാക്സിന്റെ അമ്മ ഒരു രക്ഷയില്ല. ഞങ്ങള് വേറെ ലെവല്. ഏറ്റവും നല്ലൊരു മൂവി ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയതില് ഏറ്റവും നല്ല ക്ലൈമാക്സ്. ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു മൂവി വളരെ കുറവാണ്. ആദ്യത്തെ ഡയറക്ഷൻ ആണെന്നും പറയാൻ പറ്റില്ല. അമ്മാതിരി ഉത്തരം പടം ഒരു ബീജം ഇല്ലാതെ ഫസ്റ്റ് ഹാഫ് ഇത്രയും നിൽക്കണമെങ്കിൽ അതിന്റെ ഒരു മേക്കിങ്ങും അതും ഇതും. അങ്ങനെ ജോജു ജോറ് സംവിധാനം ചെയ്ത് പ്രധാന വേഷത്തിലൂടെ അഭിനയിക്കുന്ന പണി ഇന്ന് റിലീസ് ആദ്യ ഞായറാഴ്ചയാണ്. അപ്പോൾ ആദ്യ ഞായറാഴ്ച ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞും അറിയാതെയും ധാരാളം പ്രശ്നം വരുന്നുണ്ട്. അവരോട് ചോദിച്ചേക്കാം സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതുപോലൊരു പടം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇല്ല. RDH കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സൂപ്പർ ഫിലിം നന്നായിട്ട് എൻജോയ് ചെയ്തു കിഡിലം പടം. കിഡിലം മേക്കിംഗ് ആണ് നല്ല പടം. അടിപൊളി ഇഷ്ടപ്പെടാനായിട്ട് അവരുടെ അഭിനയവും പിന്നെ ആക്ഷൻ അതൊക്കെ തന്നെയാണ് അടിപൊളി. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവല്. പൊളിപൊളി വേറെ ലെവല്. അടിപൊളി ഫിലിം. ഈ കാലഘട്ടത്തിൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതും ഏറ്റവും നല്ലൊരു മൂവി ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയതിൽ ഏറ്റവും നല്ല ഒരു ക്ലൈമാക്സ് സൂപ്പർ. നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് ഫീലിംഗ് ആയിരുന്നു. സോ കിഡിലം മൂവി കിടില കിടില ക്ലൈമാക്സിന്റെ അമ്മ ഒരു രക്ഷയില്ല. ഞങ്ങൾ അത്ര എക്സ്പെക്ട് ചെയ്യാതെ ഞാൻ വന്നേ. പക്ഷേ ജുനൈസ് എന്തുവാ പിന്നെ സാഗർ ഓൾറെഡി കിടിലാണ്. പക്ഷെ ജുനൈസ് ഇത്രയും തകർക്കുമെന്ന് വിചാരിച്ചു. ഡയറക്ടർ ഡെബ്യൂ അടിപൊളി. മൊത്തത്തിൽ കിടിലം ടെൻ ഓൺ ടെൻ. എല്ലാവരും പോയി കാണും. നല്ല അടിപൊളി സിനിമ. അടിപൊളി സിനിമ. നല്ല അടിപൊളി സൂപ്പർ അടിപൊളി. ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു മൂവി വളരെ കുറവാണ്. ഒരു എന്താ പറയുക, നമുക്കൊരു ബോളിവുഡ് മൂവി കണ്ടൊരു ഫീൽ വരണുണ്ട്. അത്രയും കിടിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ജോജുവിൻ്റെ ഡയറക്ഷൻ നോ വേർഡ്സ് പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. ഫ്രെയിംസ് എല്ലാം അടിപൊളിയാണ്. എടുത്തു പറയേണ്ടത് മറ്റവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസും. മൂവി എൻറ്റയർലി മസ്റ്റ് വാച്ചബിൾ ആണ്. മസ്റ്റ് വാച്ച്. ഫാമിലി ആണെങ്കിലും എൻജോയ് ഉണ്ട്. മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ ഇടക്കാലത്ത് ഒന്നൊരു അടിപൊളി സിനിമയാണ്. സൂപ്പർ പടം. ഒത്തിരി കാലം കൂടി ഇറങ്ങിയ ഒരു നല്ല സിനിമ. ഫുള്ള് മാസ് ആക്ഷനായിരുന്നു. ഫുള്ള് നമ്മുടെ പ്രതീക്ഷിക്കാത്തതെല്ലാം. ജോജോ നല്ല ഡയറക്ഷനാണ്. നമ്മൾ ഇനി ഭാവിയിൽ നല്ല നല്ല പടങ്ങൾ പുള്ളി ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾക്ക് സാഗറിൻ്റെ ജിനേഷിൻ്റെ നല്ല അവർ ആദ്യമായിട്ട് കയറിയെങ്കിലും നല്ല അഭിനയമായിരുന്നു. സൂപ്പർ സൂപ്പർ ബിഗ് ബോസ് അവർക്ക് നല്ലൊരു അവസരം ലക്ഷ്യമില്ല. കീടില്ല പടം. ജോജുവിൻ്റെ ആദ്യത്തെ ഡയറക്ഷൻ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മാതിരി ഉത്തരം പടം. ഒരു ബീജം ഇല്ലാതെ ഫസ്റ്റ് ഹാഫ് ഇത്രയും നിൽക്കണമെങ്കിൽ അതിൻ്റെ ഒരു മേക്കിങ്ങും അതും ഇതും ആണ്. ഡയലോഗ് എന്ന് പറയുന്ന സാധനമില്ല. പക്ഷെ പടം എടുത്തു വെച്ചേക്കുന്ന രീതി അമ്മോ കീടില പടം. അടിപൊളി പടം. ഫസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിലും നല്ല രീതി കിടത്തിലുണ്ട്. വണ്ടിപ്രാന്തൻ പടവടത്തിൻ്റെ എല്ലാം ഉണ്ട്. കൊണ്ടുവന്ന വണ്ടികളെല്ലാം അതേപോലെ ഉപയോഗിച്ച് പിന്നെ കിൻഡലിടി ജോജുവിൻ്റെ കിൻഡലിടി തന്നെ പടത്തു. ഇത്രയും നല്ല കിൻഡലിടി പടമാണ്. പിന്നെ ജുനൈസ് സാഗർ രണ്ടുപേരും അടിപൊളി. കൊള്ളാം കൊള്ളാം അടിപൊളി. നല്ല ഇഷ്ടപ്പെട്ട മൊത്തത്തിൽ കൊള്ളാം അടിപൊളിയായിട്ട്. അവസാനമൊക്കെ സൂപ്പർ ആയിരുന്നു. നല്ല പടം. ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ടുണ്ട്. ആ സാഗർ സൂര്യയുടെ ഒക്കെ ആക്ടിങ് നന്നായിട്ടുണ്ട്. പിന്നെ ജുനൈസും കൊള്ളാം. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. സാഗറും എല്ലാവരും നല്ല നല്ല രസമാണ്. അങ്ങനെയില്ല. ജോജുവിന് ജോജുവിൻ്റെതായിട്ടൊരു ഇതുണ്ട്. നല്ലതായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല രസമുണ്ട്. നമ്മുടെ ഹോളിവുഡിൽ കില്ലൊക്കെ കണ്ട ആ ഒരു രീതിയിലൊരു മലയാളത്തിലൊരു മൂവി. അത് ആ മലയാളം റേഞ്ചിൽ തന്നെ പുള്ളി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു മൂവി തന്നെയാണ്. പിന്നെ മ്യൂസിക്, ആ എല്ലാ ബാക്ക്ഗ്രൗണ്ടിനെയും സപ്പോർട്ട് ചെയ്തുള്ള മ്യൂസിക് എല്ലാം. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? ജോജു ഉണ്ടായിരുന്നു. നല്ല നല്ല സിനിമ. ക്ലൈമാക്സ് സൂപ്പർ. എടുത്തു പറയാൻ ഇഷ്ടപ്പെട്ട.